ചാരുമൂട്ടിൽ കോൺഗ്രസ് ഓഫീസിനും നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ സംഘർഷമുണ്ടായി. പ്രകടനക്കാരെ പിരിച്ചുവിടാൻ ലാത്തിചാർജ് നടത്തി. സംഘർഷത്തിലും ലാത്തിചാർജിലും 10 പ്രവർത്തകർക്കും 2 പോലീസുകാർക്കും പരിക്കേറ്റു. സിപിഐക്ക് ആക്രമണം നടത്താൻ പോലീസ് തണലൊരുക്കുകയായിരുന്നുവെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു. ഒരാഴ്ച മുമ്പ് ചാരുമൂട് കോൺഗ്രസ് ഭവന തൊട്ടടുത്തായി സിപിഐയുടെ കുടിമരം സ്ഥാപിച്ചതോടെയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. സിപിഐ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുകയും കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ, മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എംഎൽഎ, ഡിസിസി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് തുടങ്ങിയവർ ഓഫീസ് സന്ദർശിച്ച് മടങ്ങിയതിന് പിന്നാലെയാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. ചാരുമൂട് ടൗൺഷിറ്റിയാണ് പ്രകടനം നടന്നത്. ടൗണിന് കിഴക്ക് സൗജന്യ ഭക്ഷണ വിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന ഭക്ഷണാലമാരയുടെ ചില്ലുകൾ പ്രകടനക്കാർ എറിഞ്ഞു തകർത്തു. തുടർന്ന് സിഗ്നൽ പോയിന്റ് കടന്ന് പ്രകടനം മുന്നോട്ട് നീങ്ങി. സിപിഐ ഓഫീസിന് മുന്നിലൂടെയുള്ള വഴി ജീപ്പ് കുറുകയിട്ട് പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ ഈ വഴിയെ പോകാൻ പ്രകടനക്കാർ ശ്രമിച്ചതാണ് പോലീസുമായി സംഘർഷമുണ്ടാക്കിയത്. പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തിവീശി. പത്തോളം പ്രവർത്തകർക്കും 2 പോലീസുകാർക്കും പരിക്കേറ്റു. തുടർന്ന് കെ പി റോഡ് ഉപരോധിച്ച ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞത്. ചെങ്ങന്നൂർ DYSP ഡോക്ടർ ആർ ജോസിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. സിപിഐക്ക് ആക്രമം നടത്താൻ പോലീസ് തണലൊരുക്കുകയായിരുന്നുവെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു. ചാരുമൂട്ടിലെ അക്രമ സംഭവങ്ങളിൽ 250 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.